എസ് കെ ദ ഡ്രീം ക്യാച്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉള്ളത് ഉളുപ്പുണി എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. വാഗമണ്ണിൽ നിന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ ഉളുപ്പുണി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുള്ള ഒരു വ്ലോഗ് ഉണ്ട്, പുള്ളിക്കാനം. പുള്ളിക്കാനത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മളിടയ്ക്ക് നമ്മുടെ ഈ ഉളുപ്പുണിയിലേക്ക് തിരിഞ്ഞു വരുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയൊക്കെ ഒന്ന് കാണണ്ടേ? ഹലോ ഫ്രണ്ട്സ്, എൻ്റെ വ്ലോഗുകൾ സ്ഥിരമായി കാണുന്ന ആളുകൾക്ക് ഈ വഴി പരിചയം ഉണ്ടാവും. വാഗമണ്ണിൻ്റെ ഏറ്റവും താഴെ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോഴാണ് നമ്മൾ ഉളുപ്പുണി റൂട്ടിലേക്ക് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന് മുന്നേ തന്നെ ഈ റോഡ് പരിചയപ്പെട്ടിട്ടുണ്ട്. അതായത് പുള്ളിക്കാനം പോകുന്ന സമയത്ത് നമ്മൾ ഈ റോഡിലൂടെയാണ് പോയത്. അപ്പോൾ ആ പുള്ളിക്കാനം വ്ലോഗ് കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. മച്ചൂസ്, ഈ വഴി എന്ന് പറയുന്നത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ടൗണിൻ്റെ ആ ഒരു ചെറിയ തിരക്കൊക്കെ ഉണ്ട്. ഇതാ ഈ റിസോർട്ട് ഒന്ന് നോക്കി വയ്ക്കുക. ഈ റിസോർട്ട് കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ ഉളുപ്പുണിയിലേക്കും പുള്ളിക്കാനത്തിലേക്കുമുള്ള ഡൈവേർഷൻ വരുന്നത്. നമ്മളിപ്പോൾ കാണിക്കുന്ന ഉളുപ്പുണി റൂട്ട് മാത്രമാണ്. ഇതാ ഈ ഒരു ടീ ഷോപ്പ് ഓർത്ത് വയ്ക്കുക. ഈ ടീ ഷോപ്പിൽ നിന്ന് നേരെ അതിൻ്റെ ഫ്രണ്ടിലൂടെ കാണുന്ന വഴിയെ പോകുന്നതാണ് ഉളുപ്പുണി. ഇതിൻ്റെ നേരെ പോകുന്ന ഒരു വഴിയും കൂടി ഉണ്ടായിരുന്നു. രണ്ടായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്, ഒരു വൈ ഷേപ്പിൽ. അതിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാരലൽ ആയിട്ടുള്ള റോഡ് എന്ന് പറയുന്നതാണ് പുള്ളിക്കാനം പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഉളുപ്പുണി റൂട്ടിലേക്ക് വന്നു. ഉളുപ്പുണി റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തന്നെ മനോഹാരിതയാണ്. ഈ മരങ്ങളൊക്കെ നിൽക്കുന്ന കാഴ്ച തന്നെ മതി, പുറകിലെ റിസോർട്ടുകൾ, അതിമനോഹരമായ കാഴ്ചകളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നമ്മുടെ ഉളുപ്പുണി എന്ന് പറയുന്നത്. ഉളുപ്പുണിയുടെ റോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പകുതി റൂട്ട് വളരെ നന്നായിട്ട് ടാർ ചെയ്ത് നല്ല കിടുക്കാച്ച് റോഡാണ്. പക്ഷെ കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എറൗണ്ട് ഒരു 4-5 കിലോമീറ്റർ പൊട്ടിയ റോഡുകളുണ്ട്. അത് കഴിഞ്ഞിട്ടൊരു 3 കിലോമീറ്റർ എൻ്റെ പൊന്നു മക്കളെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഓഫ് റോഡാണ്. ഓഫ് റോഡ് റൈഡിങ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇതൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള റൂട്ടാണ്. ഓഫ് റോഡിലൂടെ നിങ്ങൾക്ക് പോകാൻ ഭയങ്കര ഒരു സാഹസികമായ യാത്രയായിരിക്കും. സോ ഇവിടെ പുൽമേടുകളും മരങ്ങളും റിസോർട്ടുകളും ഒക്കെ ഉള്ള ഒരു നല്ല ഏരിയയാണ്. പക്ഷേ വീടുകൾ വളരെ കുറവാണ്. നമ്മുടെ ഉളുപ്പുണി റൂട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പോകുന്ന ഈ റോഡിൻ്റെ രണ്ട് സൈഡിലെയും കാഴ്ചകൾ എൻ്റെ ക്യാമറമാനെ ശരിക്കും പറഞ്ഞാൽ അതിശയിപ്പിച്ചിട്ടുണ്ട്. അത് റിയാസാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഭയങ്കര കാറ്റായതുകൊണ്ട് നമുക്ക് നമ്മൾ ഓൺ വോയിസ് അപ്പോൾ തന്നെ ഉള്ള ആ ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ റിയാസ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് മറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് ഒട്ടും ക്ലിയർ അല്ലാത്തത് കാരണമാണ് നമ്മൾ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ആ ഓഫ് റോഡിൻ്റെ ആ ഒരു റീജിയനിലേക്ക് പോവുകയാണ്, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിലെ നല്ല വഴികളായിരിക്കും ഇത്. ഉളുപ്പുണയിലേക്കുള്ള യാത്രയാണിത് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 3 കിലോമീറ്ററോളം സഞ്ചരിച്ച് വേണം ഉളുപ്പുണിയിലെത്താൻ, ഉളുപ്പുണി വാട്ടർഫോൾസിലേക്ക് എത്താൻ. സാധാരണ ഇതിൽ ജീപ്പാണ്, ജീപ്പിലാണ് മിക്കവാറും ആളുകളൊക്കെ പോകുന്നത്. നമ്മൾ 2-വീലറിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് റോഡ് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു കല്ലിൽ നിന്ന് തെറിച്ച് അടുത്ത കല്ലിലേക്ക്, അവിടെ നിന്ന് തെറിച്ച് അതിൻ്റെ അടുത്ത കല്ലിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ നമുക്ക് ഈ റോഡ് വഴി ഇതേപോലെ തന്നെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫുൾ ഓഫ് റോഡാണ്, ഇഷ്ടംപോലെ ഉരുണ്ട കല്ലുകൾ കിടപ്പുണ്ട്. ഇവിടെ ഇപ്പോൾ തുടങ്ങുന്ന സ്ഥലത്ത് വലിയ കുഴപ്പമില്ല, പക്ഷേ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിഭീകരമായ റോഡാണ്. ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് ഉളുപ്പുണി വാട്ടർഫോൾസിലാണ്. അപ്പം നമുക്കിനി ഉളുപ്പുണി വാട്ടർഫോൾസിൽ ചെന്നിട്ട് കാണാം. ഓക്കെ ബ്രോസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വഴി എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഭയങ്കര ഓഫ് റോഡാണ്. പിന്നെ പകുതിക്ക് വെച്ച് ഒരാ കൂട്ടം ആൾക്കാരെ കണ്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, പോവാം കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു ഒരു ഒരു എൻകറേജ്മെൻറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പിന്നെയും താഴോട്ട് ഇങ്ങ് വന്നത്. അപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഉളുപ്പുണിയുടെ ആ മനോഹര ദൃശ്യങ്ങൾ കാണാം. ഉളുപ്പുണിയിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ചെറിയ 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 വെള്ളച്ചാലുകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ, എനിക്ക് തൊട്ടുപുറയിലുള്ള ചെറിയൊരു തൂക്കുപാലമാണ്, ആ തൂക്കുപാലം കടന്ന് അപ്പുറത്തേക്ക് പോവാണ്. രണ്ടു പേർക്ക് ഒരുമിച്ച് കയറാൻ പറ്റില്ല, അതുകൊണ്ട് ക്യാമറമാൻ ഞാൻ അപ്പുറം കടന്നിട്ട് വന്നാൽ മതി. ഇത് ഫുൾ തടിപ്പാലമാണ്, ഇത് ചെറിയൊരു കമ്പി വെച്ചിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ്.
മറ്റ് ബന്ധുക്കളോ വല്ലതും ഉണ്ടോയെന്നോ ഒന്നും അറിയില്ല. നേരത്തെ വന്നൊരു എക്സ്പീരിയൻസും ഇല്ല. വന്നപ്പോഴോ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെയല്ല വന്നിട്ടുള്ളത്. കുറേ താഴെയുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അങ്ങോട്ടേക്ക് മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ പോകുന്നത് പിന്നെ കാണുന്ന ചെറിയൊരു നടപ്പാതയുണ്ട് ഇവിടെ. ആ നടപ്പാത വഴി ഞങ്ങൾ പതിയെ മുന്നോട്ട് പോകുന്നു. കാരണം അവിടെ നിന്ന് വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഇപ്പം കാണുന്നത് ഈ സ്ഥലം ഒന്ന് നോക്കി വെച്ചു. വളരെ മനോഹാരിത നിറഞ്ഞൊരു സ്ഥലമാണ്. അധികം ഫോസിലൊന്നുമല്ല ഇവിടെ വെള്ളം വരുന്നത്. നമുക്ക് ആ വെള്ളത്തിലേക്ക് കാലൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമ്പം നിങ്ങൾക്ക് കഥകളും കവിതകളും ഒക്കെ എഴുതാൻ കഴിവുള്ള ആളുകളാണെങ്കിൽ പുതിയ പുതിയ സൃഷ്ടികൾ ഇവിടെ നിന്ന് വരുന്നുള്ള ഒരു ഉറപ്പാണ്. ഇതാ കുറച്ച് ഫ്രീക്കന്മാർ വരുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. നമുക്ക് കുറച്ചങ്ങോട്ട് മാറാം. അവന്മാരുടെ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇഷ്ടംപോലെ ജീപ്പുകളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ. നോക്കൂ, ഉളുപ്പുണിയിലെ ഓഫ് റോഡ് റൈഡൊക്കെ കഴിഞ്ഞ് സ്പീക്കർമാരെ വണ്ടി വൃത്തിയാക്കുന്നതാണ്, തിരിച്ചു പോകാൻ വേണ്ടിട്ട്. ഹായ് ഗൈസ്, ഇതൊരു നല്ല ഒരു സീനാണ്. ഇതുവഴി ഇങ്ങനെ ജീപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകുന്നത്. ശരിക്കും പാറയാണ് കേട്ടോ താഴെ. ആ പാറയുടെ മുകളിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ വരികയാണ്. ശരിക്കും കുറച്ചും കൂടി വെള്ളമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ ജീപ്പുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു ഒരു ഭംഗിയായനെ. പക്ഷേ ഇപ്പോഴും ഭംഗിക്ക് കുറവൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ റൂട്ടിൽ മുകളിലേക്ക് പോകുമ്പോഴും ഒരൊറ്റ വാഹനത്തിന് മാത്രം പോകാനുള്ള വഴിയുള്ളൂ. അതുകൊണ്ടാണ് ജീപ്പുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നമ്മുടെ ഇവിടെ ഓടുന്ന മത്സര ഓട്ടമൊന്നുമല്ല. അവിടെ ശരിക്കും വഴി കൊടുത്തു തന്നെ പോയാലേ രക്ഷയുള്ളൂ, അല്ലാതെ വേറെ നിർവാഹമൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ ഈ വണ്ടിയുടെ പുറകെ നമുക്കും പോയേക്കാം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഉളുപ്പുണിയിലെ മെയിൻ ആയിട്ടുള്ള വാട്ടർഫോളിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ മെയിൻ വാട്ടർഫോൾ കാണാൻ പറ്റിയാൽ ഇവരൊരു കുളിയൊക്കെ പാസ്സാക്കി ഫ്രഷ് ആയിട്ട് പോകും. ഹായ് ഗായ്സ്, ഞാൻ ഉളുപ്പുണിയിലെ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടാൻ പോവാണ്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ ഞാൻ ഡ്രസ്സ് നനയേണ്ടത്. മുകളിലൊക്കെ ആൾക്കാരിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. പുറത്തോട്ട് വന്ന് വെള്ളം വീണ്ടും
മെസ്സാജിങ് നാച്ചുറൽ മെസ്സാജിങ് ആയിട്ടുള്ളൊരു എല്ലാവരും ഇങ്ങനെ പോരെ ഇവിടെ ഒന്ന് പൊളിച്ചോ ഒരു ജസ്റ്റ് തണലൂലി നമുക്ക് കാണാം. ഉപ്പുണി തണലാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, വെള്ളമൊക്കെ മോശമായിട്ട് കിടക്കണം. എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അല്ലേ. ഞാൻ പോയി നോക്കാം. മുതല് മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട് ഈ മലയുടെ ഒരു പശ്ചാത്തലത്തിൽ. നോക്കിയാൽ ഈ താഴെ ഇതാ നമ്മുടെ ഉളുപ്പുണി തണൽ. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഞാൻ ചോദിച്ചായിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞത് വളരെ മോശമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഇങ്ങനെയുള്ള ടണലുകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് അറിയാൻ ഉള്ള ഒരു ആകാംക്ഷ, അത് നമുക്ക് എപ്പോഴും ഉണ്ടാവുമല്ലോ. എനിക്കും ആ ഒരു ആകാംക്ഷ ഉണ്ട്. ആ ആകാംക്ഷ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ആ ടണലിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഇതിന് എത്ര ദൂരം ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അങ്ങ് അകലേന്ന് അനാക്കോണ്ട ഓടി വരുന്നതായിട്ടൊന്ന് ആലോചിച്ച് നോക്കേ. കം ഓൺ, അങ്ങ് ദൂരെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നമുക്ക് തിരിച്ചു പോയേക്കാം, വെറുതെ റിസ്ക് എടുക്കണ്ട. വെളിയിൽ നിന്ന് ആകാംക്ഷയുടെ ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഉളുപ്പുണി തണലിൽ നിന്നുള്ള വെള്ളമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു പയ്യൻ അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു പയ്യൻ. ഡേഞ്ചറാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിക്കോണേ. നല്ല രസമാണ് അവിടെ ആ ഒരു കാഴ്ച കാണാൻ, നല്ല ഭംഗിയാണ്. ആകാശത്തിനൊക്കെ ഇവിടെ നല്ല നീല നിറമാണ്. ആ പൊളി. No, no.
സ്ഥലങ്ങളിലേക്ക് പോവാം. ഞാൻ നിങ്ങൾ